ബി ജെ പി നേതൃത്വവുമായി അകന്ന വരുൺ ഗാന്ധിയെ സമാജ്വാദി പാർട്ടി നോട്ടമിടുന്നു എന്നുള്ള വാർത്ത വരുന്നു. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ വരുൺ ഗാന്ധി അമേഠിയിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകും. പിലിഭിത്തിലാണ് വരുൺ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റ്, അത് ബി ജെ പി കൊടുക്കില്ല എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ വരുൺ ഗാന്ധി മറുകണ്ഠം ചാടാനുള്ള സാധ്യത വരുന്നു. സുൽത്താൻപൂരിൽ മേനകാ ഗാന്ധി തന്നെ മത്സരിക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. നോബിൾ മാരിക്കാരൻ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, ഞാൻ നമ്മുടെ എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിക്കൊപ്പമായിരുന്നു. ഇനി അറിയേണ്ടത് വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടി പാളയത്തിലേക്ക് ചേക്കേറുമോ എന്നുള്ളതാണ്. പിലിഭിത്ത് കിട്ടിയില്ലെങ്കിൽ വരുൺ പോകുമോ? നോബിൾ പുതിയ വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടിയിലേക്ക് പോകും എന്ന സൂചനകളാണ് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നത്. പിലിഭിത്ത് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നും വരുന്നു. കാരണം കഴിഞ്ഞ രണ്ട് തവണത്തെ പട്ടിക വന്നപ്പോൾ, രണ്ട് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോഴും അതിൽ പിലിഭിത്ത് ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, വരുൺ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി നേതൃത്വവുമായി അല്പം അകൽച്ചയിലാണുള്ളത്. പ്രത്യേകിച്ച് കർഷക സമരം, അതോടൊപ്പം തന്നെ ലങ്കിപ്പൂർ കേരിയിൽ കർഷകരെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലൊക്കെ സർക്കാരിനും ബി ജെ പിക്കും എതിരെ രൂക്ഷ വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലും വരുൺ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ഇത് പാർട്ടിയിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇത്തവണ ഒരുപക്ഷെ വരുൺ ഗാന്ധി, നിലവിൽ സിറ്റിംഗ് എം പിമാർക്ക് പലർക്കും സീറ്റില്ല എന്ന് നേരത്തെ തന്നെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. 70 പേർക്ക് സീറ്റില്ല എന്നായിരുന്നു വ്യക്തമാക്കിയത്. ആ കൂട്ടത്തിൽ വരുൺ ഗാന്ധി ഉണ്ട് എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അത്തരത്തിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടിക്കൊപ്പം ചേർന്നുകൊണ്ട് അമേഠിയിൽ മത്സരിക്കും എന്ന സൂചനകൾ വരുന്നു. അതേസമയം മേനകാ ഗാന്ധിക്ക് സുൽത്താൻപൂരിൽ സീറ്റ് ഉണ്ടായേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ മേനകാ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല. പക്ഷേ വരുൺ ഗാന്ധി കടുത്ത അതൃപ്തിയിലാണുള്ളത് അമേഠിയിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കോൺഗ്രസിൻ്റെ അകത്തും ചർച്ചകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. അതിൽ ഉത്തർപ്രദേശ് ചർച്ച ചെയ്യുന്നില്ല. ഇന്നലെയും ഉത്തർപ്രദേശ് ചർച്ച ചെയ്തിട്ടില്ല. പ്രധാനമായും ഉത്തർപ്രദേശിലെ ചർച്ചകൾക്ക് വഴിമുട്ടി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ അമേഠിയിലും റായ്ബറിലും മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ രാഹുൽ ഗാന്ധി പറയുന്നത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് രാജ്യം മുഴുവൻ പ്രചാരണം നടത്തേണ്ട സാഹചര്യം ഉണ്ട്. അമേഠിയിൽ മത്സരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും അമേഠിയിൽ പ്രചാരണം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അമേഠി ഒഴിവാക്കും എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ റായ്ബറിയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രിയങ്കാന്ധിയും അവിടെ മത്സരിക്കാൻ ഇടയില്ല. പ്രത്യേകിച്ച് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അത് നേരത്തെ സോണിയാഗാന്ധി മത്സരിച്ച സമയത്ത് ഉണ്ടായിരുന്ന പോലെ അല്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതുമായി ബന്ധപ്പെട്ട ഗ്രൗണ്ട് റിപ്പോർട്ട് ഉൾപ്പെടെ കോൺഗ്രസ് പരിശോധിച്ചപ്പോഴും അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ മറ്റ് ചില പേരുകൾ കോൺഗ്രസ് ഈ മണ്ഡലങ്ങളിൽ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. വരുൺ ഗാന്ധി അമേഠിയിലേക്ക് എത്തുകയാണെങ്കിൽ കോൺഗ്രസ് അതിന് മറ്റ് എതിരഭിപ്രായങ്ങൾ പറയാനുള്ള സാധ്യതയുമില്ല. പ്രത്യേകിച്ച് പ്രിയങ്കാന്ധിയുമായി വരുൺ ഗാന്ധി നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഉള്ളത്. കോൺഗ്രസ് അതിലൊരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും ഉണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക കൂടി നോക്കിയായിരിക്കും ഒരു തീരുമാനം ഇതിലേക്ക് എത്തുക. നിലവിൽ അമേഠി കോൺഗ്രസ് തന്നെയാണ് വിട്ടു നൽകാനുള്ള തീരുമാനം ഉള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ ആ മണ്ഡലത്തിൽ വരുൺ ഗാന്ധി എത്തുകയാണെങ്കിൽ അതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കും എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ഉള്ളത്. വരുൺ ഗാന്ധിയുമായി ബന്ധപ്പെട്ടും ദേശീയ ഈ സമാജ്വാദി പാർട്ടി ദേശീയ നേതൃത്വം ചർച്ചകളാണ് ഉള്ളത്. ഓക്കെ, താങ്ക് യു നോബിൾ മാരിക്കാരൻ. ആ വിവരങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, നമുക്കത് തുടർ വാർത്തകളായി നൽകാം. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ മാറ്റമാണ്. പിലിഭിത്ത് കിട്ടാതെ വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിൽ ഇത്തവണ മത്സരിക്കുന്നു. ഒപ്പം മേനകാ ഗാന്ധി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു.